കാളിദാസ് ജയറാം തന്നെ എക്കാലത്തെയും വലിയൊരു ഡ്രീം സാധിച്ചതിന്റെ ഒരു ത്രില്ലിലാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലാണ് ഓഡി കാർ 200 കിലോമീറ്റർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നതിന്റെ വീഡിയോ കാളിദാസ് അപ്ലോഡ് ചെയ്തത്. കാർ 200 കിലോമീറ്റർ സ്പീഡിലെത്തിയപ്പോൾ കാറിൽ നിന്ന് ഭയങ്കര കയ്യടി ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം. ഈ ഹൈവേയിൽ സ്പീഡ് ലിമിറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ആരും ഇത്തരം പ്രകടനത്തിനൊന്നും ശ്രമിക്കരുത് എന്നൊരു ഉപദേശവും കാളിദാസിനോടൊപ്പം കുറിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നുള്ള വീഡിയോയിൽ ഓട്ടോ ബാൻ ഡ്രൈവ് എന്നീ ഹാഷ്ടാഗുകളോടെയാണ് കാളിദാസ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജർമ്മൻ നിർമ്മിതമായ ഓഡി കാറാണ് കാളിദാസ് ഓടിക്കുന്നത്. കാളിദാസ് ജയറാം നായകനായി മലയാളത്തിലേക്ക് അരങ്ങേറുന്ന ചിത്രമാണ് പൂമരം. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന് ശേഷം എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലേറെയായി. രണ്ട് പാട്ടും പുറത്തു വന്നു. പൂമരത്തിന്റെ ചിത്രീകരണം ഇങ്ങനെ നീണ്ടുപോയതോടെ ട്രോൾ പേജുകളിലും ഇത് സ്ഥാനം പിടിച്ചു. ഇതോടെ ചിത്രീകരണം പൂർത്തിയായതായിട്ടും ഉടൻ ഇത് തിയേറ്ററിലെത്തുമെന്നും സംവിധായകനും നിർമ്മാതാവുമായിട്ടുള്ള എബ്രിഡ് ഷൈൻ പറഞ്ഞു. കാളിദാസ് നായകനായ അരങ്ങേറ്റം കുറിച്ചത് തമിഴിലായിരുന്നു. രണ്ടാമത്തെ ചിത്രവും തമിഴിലായിരുന്നു. എന്നാൽ രണ്ട് ഭാഷകളിലെയും കാളിദാസിന്റെ ആദ്യ ചിത്രം ഇതുവരെ തിയേറ്ററിൽ എത്തിയിട്ടില്ല. അതിനിടെ കാളിദാസിന്റെ അടുത്ത ചിത്രത്തിന്റെ വിശേഷങ്ങളും പുറത്തു വന്നു തുടങ്ങി. പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ കാളിദാസ് ജയറാമാണ് നായകൻ എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പ്രേമത്തിന് ശേഷം അൽഫോൺസ് പിന്നീട് ഒരു സിനിമയും സംവിധാനം ചെയ്തിട്ടില്ല. 2015 പ്രേമം പുറത്തിറങ്ങിയത്. മലയാള സിനിമയിലെ വൻ ഹിറ്റുകളിൽ ഒന്നായിരുന്നു പ്രേമം. ആ നിമിഷം മുതൽ അൽഫോൺസിന്റെ അടുത്ത ചിത്രം ഏതാണ് എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഓരോ പ്രേക്ഷകരും. ഈ വർഷത്തിലെ തുടക്കത്തിൽ തന്നെ അൽഫോൺസ് പുത്രന്റെ അടുത്ത ചിത്രത്തിന്റെ പ്രഖ്യാപനവും നടത്തിയിരുന്നു. താൻ അടുത്തതായിട്ടൊരു തമിഴ് ചിത്രമാണ് ഒരുക്കാൻ പോകുന്നതെന്നായിരുന്നു അൽഫോൺസിന്റെ പ്രഖ്യാപനം. നിവിൻ പോളി ആയിരിക്കും ഒരിക്കൽ കൂടി അൽഫോൺസ് പുത്രന്റെ ചിത്രത്തിൽ നായകനാവുക എന്ന വാർത്തകൾ പരന്നുവെങ്കിലും അൽഫോൺസ് പുത്രൻ അത് അന്ന് തന്നെ നിഷേധിച്ചായിരുന്നു. നിവിൻ പോളി തന്റെ പ്രോജക്ടിന്റെ ഭാഗമല്ല എന്ന് അൽഫോൺസ് അന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ജയറാമിന്റെ മകനായ കാളിദാസ് ജയറാം ആയിരിക്കും അൽഫോൺസിന്റെ അടുത്ത ചിത്രത്തിലെ നായകൻ. കഴിഞ്ഞ വർഷം ഇറങ്ങിയ മീൻകുഴമ്പും മൺപാനയും എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് കാളിദാസ് തന്റെ തമിഴിലേക്കുള്ള അരങ്ങേറ്റം കുറിച്ചത്. നേരം എന്ന തമിഴ് മലയാളം ദ്വിഭാഷാ ചിത്രവും പ്രേമം എന്ന മലയാള ചിത്രവുമാണ് അൽഫോൺസ് പുത്രൻ ഇതുവരെ ഒരുക്കിയിരിക്കുന്നത്. നിവിൻ പോളി നായകനായി എത്തിയ ഈ രണ്ട് ചിത്രവും ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം തന്നെയാണ് നടത്തിയത്.